ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ചൈന പ്രശ്നങ്ങളിൽ മനുഷ്യജീവി നഷ്ടമാകുന്നത് ഇതുപോലെ ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നേപ്പാളിൽ നിന്നുള്ള പ്രശ്നം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ നേപ്പാൾ ബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയുമാണ് ഇന്ത്യയിൽ നേപ്പാളിനിടയിലുള്ളത് ഒരു ഓപ്പൺ ബോർഡറാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല വോട്ടർ ഐ ഡി പോലുള്ള ഏതെങ്കിലും വാല്ഡ് ഐ ഡി കാർഡ് മാത്രം മതി അതിർത്തി കടക്കുവാൻ നേപ്പാളിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിൽ അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് ഇന്ത്യ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് ഒരു ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് നേപ്പാളിൽ വരികയും അത് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് മനോഹരമായി യൂസ് ചെയ്തപ്പോൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നതാണ് സത്യം രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ടെമ്പററി കോൺസ്റ്റിറ്റ്യൂഷൻ നേപ്പാൾ അഡോപ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ നേപ്പാൾ ഒരു സെക്കുലാർ ഡെമോക്രാറ്റിക് രാജ്യമായി മാറി ഇന്ത്യ പോലെ തന്നെ പല വിഭാഗം ആളുകൾ നേപ്പാളിലുണ്ട് മതേഷി ഇന്ത്യൻ ഒറിജിനിൽ നിന്നുള്ളതാണ് മതേശികൾ എന്നുള്ള വിഭാഗം അതുപോലെ തന്നെ മറ്റ് പല വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ പല വിഭാഗം ആളുകൾക്കും കോൺസ്റ്റിറ്റ്യൂഷന് പൂർണ്ണ യോജിപ്പില്ലായിരുന്നു അവർക്ക് വേണ്ട റെപ്രസെൻറ്റേഷൻ ലഭിക്കുന്നില്ല എന്നതായിരുന്നു ഒരു കാരണം ഇവരെ പ്രതിഷേധങ്ങൾ പലപ്പോഴും വയലൻ്റ് ആവുകയും അത് ഇന്ത്യൻ ബോർഡറിലേക്ക് കൂടി പടരുമെന്ന് ഇന്ത്യയ്ക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കൺസേൺ നേപ്പാളിനെ അറിയിച്ചുവെങ്കിലും നേപ്പാൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷനുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇതിൻ്റെ പ്രതികരണമായിട്ട് ഇന്ത്യ ഒരു അൺഒഫീഷ്യൽ ബ്ലോക്കേഡ് നടത്തിയെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് നേപ്പാൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് നീക്കവും നന്നായി കുറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ് പോലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേപ്പാളിലെ പല വിഭാഗം ആളുകളും പ്രതിഷേധമായി ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുകയും ചെയ്തു നേപ്പാൾ ഒരു ലാൻഡ് ലോക്ഡ് കൺട്രി ആയതുകൊണ്ട് ആവശ്യ വസ്തുക്കൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ഇന്ത്യയാണ് അവർ ഉപയോഗിക്കുന്ന പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഇന്ത്യയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് മുന്നൂറ് ഫ്യൂൽ ടാങ്കർ പോകേണ്ട സാഹചര്യത്തിൽ പത്ത് മുതൽ ഇരുപത് ടാങ്കർ മാത്രമേ അതിർത്തി കാണുന്നുള്ളൂ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില ഇരുന്നൂറ് ഇന്ത്യൻ റുപ്പീസിന് മുകളിൽ പോയി അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് ലഭിക്കുന്ന കുക്കിംഗ് ഗ്യാസ് ആറായിരം രൂപ വരെയും പോയി ബ്ലോക്കേജിന്റെ യഥാർത്ഥ റീസൺ എന്തായിരുന്നാലും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടുകയും അവരുടെ കാഴ്ചപ്പാട് ഇന്ത്യയുടെ പോളിസി കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് എന്നൊരു ധാരണ വരികയും ചെയ്തു ഇങ്ങനെയാണ് ഒരു ആൻറ്റി ഇന്ത്യ സെന്റിമെന്റ്സ് നേപ്പാൾ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ നിന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ചും അയൽ രാജ്യങ്ങളെ വെറുക്കുക എന്നതിനെ ഇന്ത്യൻ നാഷണലിസമായി കാണിക്കുന്നത് ഇത് തന്നെയാണ് നേപ്പാൾ പൊളിറ്റീഷ്യൻസും ചെയ്യുന്നത് ഇപ്പോഴത്തെ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഏകദേശം രാജിവെക്കേണ്ട അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഇന്ത്യ മെയ് എട്ടിന് ലിപ്ലേക്ക് പാസിലൂടെ കടന്നു പോകുന്ന എൺപത് കിലോമീറ്റർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് ലിപ്ലേക്ക് പാസ് തർക്കം നിലനിൽക്കുന്ന ഭൂമിയാണെന്നും അവിടെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നേപ്പാളിനോട് കൂടി ആലോചിക്കണമെന്നും പറഞ്ഞ കെ പി ശർമ്മ ഒരു നേപ്പാൾ നാഷണലിസം ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു സത്യത്തിൽ പണ്ട് മുതലേ ധാരാളം കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം ആ ഒരൊറ്റ ക്യാമ്പയിൻ കൊണ്ടാണ് ഇന്നും അദ്ദേഹം നേപ്പാൾ പ്രൈം മിനിസ്റ്ററായി തുടരുന്നത് ജൂൺ പതിമൂന്നിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിലൂടെ ഇന്ത്യയുടെ കീഴിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന കാലാപാനി കാലാപ്പാനി പാസ് തുടങ്ങിയ സ്ഥലങ്ങൾ അവർ ഒഫീഷ്യൽ മാപ്പിലേക്ക് ചേർത്തു ഇന്ത്യൻ ഗവൺമെന്റിനോട് ഒഫീഷ്യലായി ആലോചിക്കാതെ യുണാനിമസ് ആയി എടുത്ത ഈ തീരുമാനത്തിന്റെ പുറകിൽ ചൈനീസ് ഡിപ്ലോമാസിൻ്റെ പങ്കുണ്ടായിരുന്ന പല ന്യൂസ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യ നേപ്പാൾ ബോർഡർ എന്നത് കാളി റിവർ അടിസ്ഥാനമാക്കിയാണ് തിരിച്ചിരിക്കുന്നത് ഈസ്റ്റ് നേപ്പാളിലും വെസ്റ്റ് ഭാഗം ഇന്ത്യക്കും എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം കാളി നദിയുടെ ഒറിജിൻ സംബന്ധിച്ചാണ് ഈ നദി കാളി എന്ന പേരിൽ അറിയപ്പെടുന്നത് കാലാപ്പാനി മുതലുള്ള സ്ഥലത്തു നിന്നാണ് എന്നാണ് ഇന്ത്യയുടെ വാദം എന്നാൽ നേപ്പാൾ പറയുന്നത് ലിമ്പി അദൂര മുതലാണ് ഈ നദി തുടങ്ങുന്നതെന്നും അതിനാൽ ഈ സ്ഥലങ്ങളെല്ലാം എല്ലാം അവരുടേതാണ് എന്ന അവകാശപ്പെടുന്നു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഫ്രീക്വൻ്റായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഫ്രേസസ് പഠിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കണ്ടുനോക്കുക സീ